അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ വേ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് കാരമൽ സോസ് റെസിപ്പി ആയിട്ടാണ്. ബട്ടർ സ്കോച്ച് കേക്കിന് മെയിനായിട്ട് വേണ്ട ഐറ്റമാണ് കാരമൽ സോസ്. അതെങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഹാഫ് കപ്പ് ഷുഗർ, ബ്രൗൺ ഷുഗർ ആണെങ്കിൽ കുറച്ച് ഡാർക്ക് കളർ കിട്ടും, 1/3 കപ്പ് ബട്ടർ, ഞാൻ എടുത്തേക്കുന്നത് സാൾട്ടഡ് ബട്ടറാണ്, ഹാഫ് കപ്പ് വിപ്പിംഗ് ക്രീം. നമ്മളെടുത്ത് വച്ചേക്കുന്ന ഷുഗർ ഒരു പാനിലേക്ക് ഇട്ടിട്ട് മെൽറ്റാക്കാൻ പോവുകയാണ്. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് മെൽറ്റാക്കാൻ പോകുന്നത്. നമ്മൾ സ്പൂണോ സ്പാച്ചിലോ ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യരുത്, പാൻ വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഷുഗർ മെൽറ്റായി വരുന്നുണ്ട് സൈഡൊക്കെ. നമ്മൾ സ്പൂൺ എടുത്തൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കാം, എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ ഷുഗർ ഫൈനായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/3 കപ്പ് തണുപ്പില്ലാത്ത ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ബട്ടറൊക്കെ മെൽറ്റായി വരുമ്പോൾ ഇതിലോട്ട് ഹാഫ് കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്രയാണ് ഷുഗർ എടുക്കുന്നത് അത്രയും തന്നെ വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ മെൽറ്റായി, ഇനി അതിലോട്ട് ഹാഫ് കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്യാം. വിപ്പിംഗ് ക്രീം തണുപ്പുള്ളതാണെങ്കിൽ നന്നായി കട്ട പിടിച്ചൊരു ബോൾ ഷേപ്പിലാവും, അതുകൊണ്ട് തണുപ്പില്ലാത്ത വിപ്പിംഗ് ക്രീം എടുക്കാം. വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം കൈ വിടാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ നല്ല ടേസ്റ്റ് വരുത്തുന്ന ഒരു ഐറ്റമാണ് ഈ കാരമൽ സോസ്. നന്നായി തിളച്ച് വരുമ്പോൾ ആ സമയമാകുമ്പോൾ ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ സാൾട്ടഡ് ബട്ടർ എടുത്തതുകൊണ്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തതെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുക. ഈ കാരമൽ സോസൊക്കെ ഉണ്ടാക്കി ഫ്രീസറിലൊക്കെ 2 മാസം വരെ സൂക്ഷിക്കാം. നമ്മുടെ ഷുഗർ കാരമൽ ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ കാരമൽ സോസിൻ്റെ കളറൊക്കെ. അപ്പോൾ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്, നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. കാരമൽ സോസ് ചൂടാറുന്തോറും കട്ടി പിടിക്കാൻ നല്ല തിക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ തിക്കാവുകയാണെങ്കിൽ, ഓവർ തിക്ക് വരികയാണെങ്കിൽ അതിലോട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.